വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ സമയങ്ങളിലും വീഡിയോയിലിട്ട് പോകും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിലാണ് ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് റൂം പ്രോ വെർഷനാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഹീലിംഗും സെലക്റ്റീവ് ടൂളും ഓപ്പൺ ആണ്. നിങ്ങൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ലൈറ്റ് റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടൂൾസ് ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ലൈറ്റ് റൂം മോഡിഫൈ ക്രാക്ഡ് വെർഷൻ എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു മൂഡ് ചെറിയ രീതിയിലുള്ള ഒരു മൂഡി ടോൺ വരാനാണ് നോക്കണത്. അപ്പോൾ നമുക്ക് എഡിറ്റിങ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ഇതിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് എക്സ്പോഷർ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ്സ് ചെറിയ രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. കാരണം ഹൈലൈറ്റ്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൂക്കേട് ഇത് കാണില്ല. ഹൈലൈറ്റ്സ് അത്യാവശ്യം നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഷാഡോ നമ്മൾ കൂട്ടുന്നുണ്ട്. ഷാഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഭാഗത്തൊക്കെ ലൈറ്റ് പോപ്പ് ചെയ്യണമെന്നാണ് കണ്ടിട്ട്. ഇപ്പോൾ നമ്മുടെ മുടിയുടെ അവിടെയൊക്കെ ഭയങ്കര ഡാർക്കാണ്. അതൊക്കെ ലൈറ്റ് കൂട്ടണമല്ലോ. പക്ഷെ നമ്മൾ അത്ര കൂട്ടണില്ല, ചെറിയ രീതിയിൽ കൂട്ടണല്ലോ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഈ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ സെയിം വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ കർവിലാണ് നോക്കണത്. കർവിൽ നമ്മൾ ചെറിയ രീതിയിൽ കർവ് ചെയ്യണുള്ളൂ. അതായിട്ട് നമ്മൾ കളറിൽ വന്നിട്ടുണ്ട്. കളറിൽ നമ്മൾ ടെമ്പറേച്ചർ അത്യാവശ്യം കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ചൊരു വാമായിട്ടുള്ള ഒരു ഗോൾഡൻ ടോണൊക്കെയാണ് നോക്കണത്. പിന്നെ ടിൻറ്റും കുറച്ച് മൈനസ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ വൈബ്രൻസ് കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ സാച്ചുറേഷൻ ചെറിയ രീതിയിൽ കുറയ്ക്കുകയാണ് ചെയ്യണത്. ഇത്ര കുറയ്ക്കുന്നില്ല, ഒരു 60. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ടോണിംഗ് ഒന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ടോണിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. നമ്മളങ്ങനെ സ്പ്ലിറ്റ് ടോണിംഗ് ചെയ്യുന്നില്ല. ഈ ഫോട്ടോയ്ക്ക് അത്ര ഒരു ഇതല്ല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കളർ മിക്സിലേക്ക് വരികയാണ്. ജസ്റ്റ് നമ്മുടെ ഓറഞ്ചിൻ്റെ ലൂമിനൻസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ടോണൊക്കെ കുറച്ചും കൂടി ഒന്ന് പോപ്പ് ആയി കിട്ടും. പിന്നെ നമ്മൾ ഒരു ഗോൾഡൻ ആ ഒരു ടോണാണ് വിചാരിക്കുന്നത്. ഗോൾഡൻ അല്ല, ഒരു ബ്രൗണിഷ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹ്യൂവിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്, അല്ല മൈനസ് ആക്കുന്നുണ്ട്. ഇതോട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗ്രീനിഷിൻ്റെ കളറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് ടോണിൽ കുറച്ച് ടോൺ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓറഞ്ച് ഹ്യൂവിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് പോപ്പിനുണ്ട്. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടെക്സ്ചറൊക്കെ അത്യാവശ്യം കൂട്ടുണ്ട്. പിന്നെ നമ്മളിനി സെലക്റ്റീവ് ടൂൾസ് ആണ്. സെലക്റ്റീവ് ടൂൾസാണ് നമുക്ക് ഇതിൽ ഏറ്റവും യൂസ്ഫുൾ. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്കാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇൻവേർട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലാരിറ്റിയും എക്സ്പോഷറൊക്കെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഫോക്കസിങ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിട്ടും. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് സെറ്റാക്കി ചെറു കുറച്ചും കൂടി ഇതാക്കുമ്പോൾ നമ്മുടെ സ്കൈയൊക്കെ കുറച്ചും കൂടി കളർ വരും. കണ്ടില്ലേ, സ്കൈയുടെ കളറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇതാണ് വേണ്ട, അതിനനുസരിച്ച് നമുക്ക് പോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൽ തന്നെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യണേ. കണ്ടില്ലേ, സ്കൈയുടെയൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും സെലക്റ്റീവില് പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മളെ ഫേസിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡീറ്റെയിൽസിൽ പോയിട്ട് ഷാർപ്പ്നെസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഫോക്കസിങ് നമ്മുടെ ഫേസിലേക്ക് കിട്ടും, ഷാർപ്പ്നെസ് കിട്ടും ഫേസിലേക്ക്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എഡിറ്റിങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എഡിറ്റിങ്. എനിക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി എഡിറ്റിങ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ സെറ്റാക്കി വെക്കാം. അപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിലാണോ. മേക്ക് യുവർ ഡ്രീം ഇൻ ടു റിയാലിറ്റി.